ഡിയർ ഫ്രണ്ട്സ്, ഈ സെഷനിൽ സിനിമയുടെ ആചാര്യനായിരുന്ന ഐസൻസ്റ്റീൻ ഡിക്കൻസിനെ കുറിച്ചും ഗ്രിഫിത്തിനെ കുറിച്ചും സൂചിപ്പിച്ചുകൊണ്ട് സിനിമയും യാഥാർത്ഥ്യവും എന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വലിയ കാര്യങ്ങൾ നമുക്കൊന്ന് സൂക്ഷ്മമായി ഒന്ന് പഠിച്ചു നോക്കാം. ഗ്രിഫിത്തിൻ്റെതായിരുന്നു ഏറ്റവും ആവാസകരമായ രൂപം. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൃതികളിലാണ് സിനിമ ഒരു കൗതുകമോ നേരമ്പൊക്കോ എന്നതിനപ്പുറം അനുഭവമായി മാറിയത്. അമേരിക്കൻ സിനിമയുടെ സമർത്ഥമായ പുതിയ രീതികളെമ്പാടും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ദൃശ്യമായിരുന്നു. കഥയുടെ വൈകാരികതയോടൊപ്പം മാനുഷികമായ അഭിനയ ഭംഗിയും ചിരിക്കും കണ്ണീരിനുമൊപ്പം ചലച്ചിത്രപരമായ ഊർജ്ജസ്വലതയും ഔജ്ജല്യവും പരിരക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് നിർവഹിച്ചത്. ദ ഗ്രേ ഷാഡോയിലും ദ മാർക്കോ സോറോയിലും ദ ഹൗസ് ഓഫ് ഹേറ്റിലും കാണുന്നതുപോലെ ഗ്രിഫിത്തിൻ്റെ സർഗാത്മക പ്രവർത്തനം നമുക്ക് നല്ല പാഠങ്ങൾ നൽകുന്നു. സിനിമയ്ക്ക് അതുല്യമാം വിധം മഹത്തരമാവാൻ കഴിയുമെന്ന് മുളയെടുത്തു വരുന്ന സിനിമയ്ക്ക് അതിനെ അടിസ്ഥാന ദൗത്യമാക്കാൻ കഴിയുമെന്ന്. കൺസ്ട്രക്ഷൻ്റെയും രീതികളുടെയും ആ കാലഘട്ടം നമുക്ക് നൽകിയിട്ടുള്ള ഔത്സുക്യ മഹത്തായ അമേരിക്കൻ സിനിമയിലെ ഏറ്റവും പ്രായോഗികമായ ഘടകങ്ങളെ അനായാസമായി നിർണയിച്ചു തരുന്നതാണ്. അതേവരെ അപരിചിതമായ ഒരു മണ്ഡലത്തിലായിരുന്ന കലയുടെ രംഗവുമായി ബന്ധമില്ലാതിരുന്ന എഞ്ചിനീയറിംഗിൻ്റെയും വൈദ്യോപകരണങ്ങളുടെയും രംഗത്തെ പരിചിതമായ ഒരു സംഗതി സിനിമാട്ടോഗ്രഫി എന്ന കലയുടെ ഏറ്റവും പുരോഗമിച്ച വിഭാഗത്തെ സ്പർശിക്കുകയായിരുന്നു ഈ മണ്ഡലം. ഈ രീതി ബിൽഡിങ്ങിൻ്റെയും കൺസ്ട്രക്ഷൻ്റെയും ഈ തത്വം ഇതാണ് മൊണ്ടാഷ്. മൊണ്ടാഷിൻ്റെ അടിസ്ഥാന ശിലകളിട്ടത് അമേരിക്കൻ ചലച്ചിത്ര സംസ്കാരമാണ്. എന്നാൽ അതിൻ്റെ പൂർണ്ണവും സഫലവും ബോധപൂർവമായ പ്രയോഗം നടത്തിയതും അതിന് ലോക അംഗീകാരം നേടിക്കൊടുത്തതും നമ്മുടെ ചിത്രങ്ങളാണ്. മൊണ്ടാഷിൻ്റെ ഉൽപ്പത്തി എന്നും ഗ്രിഫിത്തിൻ്റെ നാമവുമായി ഇഴപിരിയാതെ നിൽക്കും. ഗ്രിഫിത്തിൻ്റെ സർഗപ്രവർത്തനത്തിന് ഏറ്റവും ചലനാത്മകമായി പങ്കുവഹിച്ചത് മൊണ്ടാഷാണ്. അദ്ദേഹത്തിന് ഏറ്റവും ശബളാഭമായ വിജയങ്ങൾ സമ്മാനിച്ചതും മൊണ്ടാഷാണ്. സമാന്തര പ്രക്രിയ എന്ന രീതിയിലൂടെയാണ് ഗ്രിഫിത്ത് അതിൽ എത്തിപ്പെട്ടത്. ഒടുവിൽ അനിവാര്യമായും അതിൽ തന്നെയാണ് അദ്ദേഹം തടഞ്ഞു നിന്നതും. എന്തായാലും വിഷയത്തെ വിട്ടകന്ന് പോകേണ്ട നമുക്കിപ്പോൾ ഈ ചോദ്യം പരിശോധിക്കുക. മൊണ്ടാഷ് എങ്ങനെ ഗ്രിഫിത്തിലേക്ക് വന്നു, അഥവാ ഗ്രിഫിത്ത് എങ്ങനെ മൊണ്ടാഷിലേക്ക് വന്നു? ഗ്രിഫിത്ത് മൊണ്ടാഷിലേക്ക് വന്നത് സമാന്തരക്രിയ വഴിയാണ്. അദ്ദേഹം സമാന്തരക്രിയ എന്ന ആശയത്തിലേക്ക് നയിക്കപ്പെട്ടതോ ഡിക്കൻസ് വഴിയോ? ഡിക്കൻസിൻ്റെ നോവലുകൾ അദ്ദേഹത്തിൻ്റെ സമകാലികർക്ക്, അദ്ദേഹത്തിൻ്റെ വായനക്കാർക്ക് എന്തായിരുന്നു? ഉത്തരം ഇതാണ്: നമ്മുടെ കാലഘട്ടത്തിൽ സിനിമ ഉളവാക്കുന്ന പ്രതികരണമാണ് ആ നോവലുകൾ ഉളവാക്കിയത്. അതേ വൈകാരിക പ്രതികരണത്തിലേക്കാണ് അവ വായനക്കാരനെ നയിച്ചത്. സിനിമയുടെ ആകർഷണങ്ങളായ അതേ വൈകാരിക ഘടനകളാണ് അവയിലുള്ളത്. കുറഞ്ഞ പക്ഷം പുറമേക്കെങ്കിലും അവ ഒരുപോലെ തിന്മയോട് അഹിതം പ്രകടിപ്പിക്കുകയും ദൈനംദിന ജീവിതത്തിൻ്റെ വിരസമായ സാധാരണത്വത്തിൽ നിന്ന് അത്ഭുതകരവും അസാധാരണവും സ്വപ്നാത്മകവുമായി അവ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അവ വിരസമായ സാധാരണത്തിന്മേൽ സവിശേഷ ദർശനത്തിൻ്റെ ഒരു മേലങ്കിത് അണിയിക്കുന്നു. ഈ വെളിച്ചത്താൽ പ്രകാശിതമായി കഥയുടെ മേഖലയിൽ നിന്ന് ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞ് ഈ അസാധാരണത്വം ഒരു തരം കാൽപ്പനിക പരിവേഷം കൈവരിച്ചു. വൈരസ്യത്തിലാണ്ടിരുന്ന ജനങ്ങൾ ശക്തമായ കാൽപ്പനിക രൂപങ്ങളുടെ മുഖദർശനം സാധ്യമാക്കി കൊടുത്ത എഴുത്തുകാരനോട് കടപ്പെട്ടിരിക്കുന്നു.
ഈ വെളിച്ചത്താൽ പ്രകാശിതമായി കഥയുടെ മേഖലയിൽ നിന്ന് ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞ് ഈ സാധാരണത്വം ഒരു തരം കാൽപ്പനിക പരിവേഷം കൈവരിച്ചു. പരിസ്ഥിതിയിലാണ്ടിരുന്ന ജനങ്ങൾ ശക്തമായ കാൽപ്പനിക രൂപങ്ങളുടെ മോദർശനം സാധ്യമാക്കി കൊടുത്ത എഴുത്തുകാരനോട് കടപ്പെട്ടിരിക്കുന്നു. ഡിക്കൻസിൻ്റെ നോവലുകളോടും അതുപോലെ തന്നെ സിനിമയോടുമുള്ള ആഭിമുഖ്യത്തിന് ഒരു പരിധിയോളം ഇതുതന്നെയാണ് കാരണം. ഒരുപക്ഷെ ഇതിൻ്റെ രഹസ്യം സ്ഥിതി ചെയ്യുന്നത് അനായാസമായ അത്ഭുതം സൃഷ്ടിക്കുന്നതിനുള്ള ഡിക്കൻസിൻ്റെ സിനിമയുടെയും വൈഭവത്തിലാകാം. നോവലുകളിലെ നിരീക്ഷണം അസാധാരണമാണ്. ഒപ്പം അവയുടെ ദൃശ്യപരമായ ഗുണനിലവാരവും ഇന്നത്തെ സിനിമാ നായകന്മാരെ പോലെ തന്നെ ഡിക്കൻസിൻ്റെ കഥാപാത്രങ്ങളും അതിശയോക്തിയുടെ സ്പർശങ്ങൾ ഉള്ളവരാണ്. വ്യക്തമായി ദർശിക്കാവുന്ന സ്വഭാവ ചേഷ്ടകളിലൂടെയാണ് സിനിമയിലെ നായകന്മാർ കാണികളുടെ ഇന്ദ്രിയങ്ങളിൽ പതിക്കപ്പെടുന്നത്. ചില പ്രത്യേകതരം മുഖഭാവങ്ങളിലൂടെ അതിലെ വില്ലന്മാരെ തിരിച്ചറിയാനാകുന്നു. സ്ക്രീനിൽ നിന്ന് കാണികളിൽ വന്നു പതിക്കുന്ന കൃത്രിമ പ്രകാശ രശ്മികളിലൂടെ ഓരോ ചലനവും സവിശേഷമായതിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. പൂർണ്ണമായും ഇതുപോലെ തന്നെയാണ് ഡിക്കൻസ് തൻ്റെ കഥാപാത്രങ്ങളെ മെനഞ്ഞെടുത്തതും. പിക്വിക്ക്, ഡോംബി, ഫാഗിൻ, റാക്കിൻടൺ തുടങ്ങിയ തൻ്റെ കഥാപാത്രങ്ങളെ പിഴവ് പറ്റാതെ അനായാസമായും വ്യക്തമായും ഡിക്കൻസ് വരച്ചെടുത്തത് ഇങ്ങനെയാണ്. ദൃഷ്ടാന്തങ്ങളിലേക്കും സാമൂഹിക കൽപ്പനകളിലേക്കും കൂടുതൽ പോകേണ്ട, അത് വിശ്വാസ്യതയുടെയും ആകർഷകത്വം നഷ്ടപ്പെടുത്തും. ചീട്ടുകളിയിലെ സൂത്രവിദ്യകൾ പോലെയുള്ള ഒരുതരം യാന്ത്രികതയിലേക്ക് അത് വഴുതിപ്പോയെന്ന് വരും. ഗ്രിഫിത്തിൻ്റെ ഡിക്കൻസിനോടുള്ള സാദൃശ്യങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നത് എനിക്ക് അത്യന്തം ദുഃഖകരമായ കാര്യമാണ്. ഇവർക്ക് തമ്മിലുള്ള എണ്ണമറ്റ സമാധാന പ്രകൃതങ്ങളെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാം. ഡിക്കൻസിനെ കുറിച്ചുള്ള ഇത്തരം ഉപദർശനങ്ങൾ ചികഞ്ഞെടുക്കുന്നത് ഗ്രിഫിത്തിൻ്റെ വൈയക്തികമായ ചലച്ചിത്ര കലാനിരൂപ നിപുണതയോടുള്ള ഇൻഡിവിജ്വൽ സിനിമാറ്റിക് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് താല്പര്യത്തെ പരിമിതപ്പെടുത്തുകയും ചലച്ചിത്രകലയെപ്പറ്റി പുതുവയൊരു ചർച്ചയിലേക്ക് വഴിതുറക്കുകയും ചെയ്യും. ഇക്കാരണങ്ങളാലാണ് ഡിക്കൻസിൻ്റെ ചലച്ചിത്രപരമായ സൂചനകളിലേക്ക് ഞാൻ കൂടുതൽ ആഴത്തിൽ പോകുന്നത്. ഗ്രിഫിത്തിലൂടെ അവയെ വെളിപ്പെടുത്തുന്നത് ഭാവിയിലെ ചലച്ചിത്ര പ്രയോക്താക്കളുടെ പ്രയോജനത്തിന് വേണ്ടിയാണ്. ഡിക്കൻസിൻ്റെ രചനകളിൽ ഉരവം കൊണ്ട് ഗ്രിഫിത്തിൻ്റെ സർഗക്രിയയിലൂടെ ചലച്ചിത്ര സൃഷ്ടിയുടെ ഘടകങ്ങളായി വികാസം പ്രാപിച്ച മൊണ്ടാഷിൻ്റെ അടിസ്ഥാന ഘടനയിലേക്ക് തന്നെ നമുക്ക് തിരിയാം. ഇതുവരെയും മറഞ്ഞുകിടന്ന ഈ അനുഭവ സമ്പന്നതകളെ അല്പമെങ്കിലും അനാവരണം ചെയ്യുവാൻ നമുക്ക് ഒലിവർ ട്വിസ്റ്റിലേക്ക് നോക്കാം. 21-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കാം. 1. മുഷിഞ്ഞ ഒരു പ്രഭാതത്തിലായിരുന്നു അവർ തെരുവിലേക്ക് വന്നത്. ശക്തമായ കാറ്റും മഴയും വീർത്തു കിട്ടിയ മേഘങ്ങൾ രാത്രി നനഞ്ഞു കുതിർന്നിരുന്നു. നിരത്തുകളിൽ വെള്ളം തളം കെട്ടിക്കിടന്നിരുന്നു. കൂരകളും കവിഞ്ഞൊഴുകുകയായിരുന്നു. വരാനിരിക്കുന്ന പകലിൻ്റെ ദുർബലമായ ഒരു മിന്നലാട്ടം ആകാശത്തിൽ ദൃശ്യമായിരുന്നെങ്കിലും അത് അന്തരീക്ഷത്തിൻ്റെ മ്ലാനത ലഘൂകരിക്കുന്നതിന് പകരം വർദ്ധിപ്പിക്കുകയാണുണ്ടായത്. നനഞ്ഞു മുഷിഞ്ഞ തെരുവുകളിലോ മേൽക്കുരുകളിലോ അല്പം തെളിഞ്ഞ പ്രകാശം ചൊരിയുവാൻ ആ ഇരുണ്ട വെളിച്ചത്തിന് കഴിഞ്ഞില്ല. തെരുവ് വിളക്കുകളുടെ അരണ്ട പ്രകാശത്തെക്കൂടി അത് കവർന്നു കളഞ്ഞതേയുള്ളൂ. പട്ടണ പ്രാന്തങ്ങളിലെങ്ങും ആരുമില്ലായിരുന്നു. വീടുകളുടെ ജനലുകളെല്ലാം അടച്ചുപൂട്ടിയിരുന്നു. അവർ കടന്നുപോയ തെരുവുകളെല്ലാം ശക്തരഹിതവും വിജനവുമായിരുന്നു. 2. ബെത്നാൻ ഗ്രീൻ റോട്ടിൽ അവർ എത്തിയപ്പോഴേക്കും പുറച്ചയോട് അടുത്തിരുന്നു. അപ്പോഴേക്കും വിളക്കുകൾ മിക്കവാറും അണഞ്ഞു കഴിഞ്ഞിരുന്നു. ചുരുക്കം ചില ചക്രാവണ്ടികൾ ലണ്ടനിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ചെളി കൊണ്ടുമൂടിയ ഒന്നോ രണ്ടോ കുതിര വണ്ടികളും ഓഫീസിലെ ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടിരുന്നു. ക്രമേണ കടകളോരൊന്നും തുറന്നു തുടങ്ങി. അങ്ങിങ്ങായി ആളുകളെയും കണ്ടു തുടങ്ങി. പിന്നീട് പണിക്ക് പോകുന്ന തൊഴിലാളി സംഘങ്ങളുടെ വരവായി.
മീൻ കൊട്ടകളും ചുമന്നുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും വന്നു തുടങ്ങി. പച്ചക്കറികൾ നിറച്ച കഴുത വണ്ടികളും. മൂന്ന്, അവർ നഗരത്തിലേക്ക് കടന്നപ്പോഴേക്കും ശബ്ദ കോലാഹലങ്ങളും വാഹനങ്ങളുടെ തിരക്കും വർദ്ധിച്ചിരുന്നു. സീറ്റ്ഫീൽഡിൻ്റെയും ഷോഡിച്ചിൻ്റെയും ഇടയ്ക്കുള്ള തെരുവുകളിൽ അവർ എത്തിയപ്പോഴേക്കും അതൊരാരവമായി കഴിഞ്ഞിരുന്നു. നാല്, ചന്ത ദിവസം പ്രഭാതം. ചെളിയും പൊടിയും കൊണ്ട് തറയാകെ മിടുക്കി മൂടിക്കിടന്നിരുന്നു. നാറുന്ന കന്നുകാലികളുടെ ശരീരത്തിൽ നിന്ന് തുറച്ചയായി ആവി പൊങ്ങിക്കൊണ്ടിരുന്നു. ഉയർന്നു നിൽക്കുന്ന പോക്കുഴിലൂടെയും മറ്റും തൂങ്ങിക്കിടന്നിരുന്ന പുകമഞ്ഞിനോടത് ലയിച്ചു ചേർന്നു. ഗ്രാമീണർ, കശാപ്പുകാർ, കന്നു കച്ചവടക്കാർ, ചിന്തി കച്ചവടക്കാർ, ആൺകുട്ടികൾ, കള്ളന്മാർ, അലസന്മാർ, താഴെക്കിടയിലുള്ള എല്ലാത്തരം അഭയാർത്ഥികളും ഇടകലർന്ന് തിങ്ങി നിറഞ്ഞിരുന്നു. അഞ്ച്, കന്നു കച്ചവടക്കാരുടെ ചൂളമടി, പട്ടികളുടെ കുര, കാളകളുടെ അമരൻ, ആടുകളുടെ കരച്ചിൽ, പന്നികളുടെ ചിണയ്ക്കൽ, ചിന്തിക്കച്ചവടക്കാരുടെ കാളം വിളി, എല്ലായിടത്തും ബഹളങ്ങളും വാഗ്ദാനങ്ങളും വക്കാണങ്ങളും മണിയടിയൊച്ചകളും സകല സൂത്രങ്ങളിൽ നിന്നും ഉയരുന്ന ശബ്ദഗർജനങ്ങൾ. ആൾക്കൂട്ടം ഉന്തും തള്ളും, ഓട്ടം അടിപിടി, നിലവിളി, സംഭ്രമകരമായ ശബ്ദ കോലാഹലങ്ങൾ ചന്തയുടെ എല്ലാ കോണുകളിൽ നിന്നും മുഴങ്ങിക്കൊണ്ടിരുന്നു. കുളിക്കാത്ത, നനയ്ക്കാത്ത, ചരയ്ക്കാത്ത, വൃത്തികെട്ട രൂപങ്ങൾ ബഹളമുണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. സ്ഥലകാല വിഭ്രാന്തി ഉണ്ടാക്കുന്ന മട്ടിൽ അതൊരു സങ്കീർണ രംഗം സൃഷ്ടിച്ചു. ഗ്രിവിത്തിൻ്റെ ചലച്ചിത്ര സൃഷ്ടികളിൽ ഇത്തരമൊരു ഘടനയുമായി നാം എത്രയോ തവണ സന്ധിച്ചിരിക്കുന്നു. ഇതേ ജീവിതശൈലിയുടെ സമാഹരണവും ദുരിതഗതിയിലുള്ള സ്വര സവിശേഷതയും ടെമ്പോ, ഇതേ ക്രമത്തിലുള്ള പ്രകാശ വിന്യാസം, തെളിഞ്ഞു കത്തുന്ന തെരുവു വിളക്കിൽ നിന്ന് പുലർച്ചയിലേക്ക്, പുലർച്ചയിൽ നിന്ന് പകലിൻ്റെ പൂർണ്ണ പ്രകാശത്തിലേക്ക്, ഇതേ മട്ടിലെ ശ്രദ്ധമായ ദൃശ്യഘടകങ്ങളിൽ നിന്ന് ശ്രവ്യ ഘടകങ്ങളിൽ ഇടകലർന്നുള്ള അഭിസംക്രമണം തുടക്കത്തിൽ അവ്യക്ത ജഡിലമായ ഒരു വലിയ മുഴക്കമായും പ്രകാശവർദ്ധനവിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഒരു വിദൂര ശബ്ദമായും മുഴക്കം ഒരാരവമായി മാറുന്ന ശുദ്ധമായ ശ്രവ്യ ഘടനയിലേക്കും ഇപ്പോൾ സമൂർത്തമായും വസ്തുനിഷ്ഠമായും നമ്മുടെ വിഭജനത്തിൻ്റെ അഞ്ചാം ഖണ്ഡം സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത സവിശേഷ ദൃശ്യങ്ങളെ സമഗ്ര ദൃശ്യതയിലേക്ക് ഇൻ്റർകട്ട് ചെയ്ത് ചന്തസ്ഥലത്തിൻ്റെ സമഗ്രത ഉളവാക്കുന്ന തരത്തിൽ പൂർണ്ണമായ സിനിമാറ്റിക് സെൻസേഷൻ സൃഷ്ടിച്ചെടുക്കുന്നു. മുകളിൽ ഉദ്ധരിച്ച ഉദാഹരണങ്ങളിൽ നിന്ന് ഗ്രിഫിത്തിൻ്റെ മൊണ്ടാഷിൻ്റെ തുടക്കത്തിലെ പ്രത്യേക സ്വഭാവ മാതൃകളെയാണ് നാം കാണുന്നതെങ്കിൽ, ഒലിവർ ടെസ്റ്റ് തുടർന്ന് വായിക്കുമ്പോൾ 14-ാം അധ്യായം ഗ്രിഫിത്തിൻ്റെ പ്രത്യേകമായുള്ള മറ്റൊരു തരം മൊണ്ടാഷ് രീതിയും കാണാൻ കഴിയും. സമാന്തരകളിലൂടെ പുരോഗമിച്ച് പരസ്പരം ഇൻ്റർകട്ട് ചെയ്യുന്ന ഒരു മൊണ്ടാഷ് രീതി. ഈ മൊണ്ടാഷിൻ്റെ സൃഷ്ടി തത്വങ്ങൾ വിശദീകരിക്കുന്ന ഡിക്കൻസിൻ്റെ തന്നെ അത്യാകർഷകമായ ഒരു പ്രബന്ധമുണ്ട്. അത് ഗ്രിഫിത്തിൻ്റെ ശൈലിയുടെ ഭാഗമായി തീരുകയും ചെയ്തു. നോക്കുക, കോമിക് രംഗങ്ങളും ട്രാജിക് രംഗങ്ങളും ഇടകലർത്തി അവതരിപ്പിക്കുക എന്നത് സംഭ്രമജനകമായ മെലോ ഡ്രാമയിലേക്ക് ഒരു പതിവ് ചിട്ടയാണ്. കഥാനായകൻ തൻ്റെ ദൗർഭാഗ്യങ്ങളിൽ ബന്ധിതനായി ദുഃഖഭാരത്തോടെ കിടക്കും. അടുത്ത രംഗത്തിൽ അയാളുടെ വിശ്വസ്തനെങ്കിലും വിവരം കെട്ടവനായ അംഗരക്ഷകൻ ഒരു കോമാളി പാട്ടുമായി വന്ന് സദസ്യരെ സന്തോഷിപ്പിക്കും. കഥാനായിക നിഷ്ഠൂരനായ ഒരു കൊച്ചു മുതലാളിയുടെ വിശിഷ്ടകാരങ്ങളിൽ അമർന്നിരിക്കുന്നത് ഉയരുന്ന നെഞ്ഞെടുപ്പോടെ നാം കാണുന്നു. അവളുടെ ചാരിത്ര്യവും ജീവനും ഒരുപോലെ അപകടത്തിൽ. ഒന്നിനെ സംരക്ഷിക്കാനായി മറ്റതിനെ വിലയായി നൽകാൻ തയ്യാറായിക്കൊണ്ടവൾ കടാര വലിച്ചെടുക്കുന്നു. നമ്മുടെ ആകാംക്ഷ അതിൻ്റെ അത്യുച്ചതകോടിയിൽ എത്തുമ്പോഴേക്കും ഒരു വിസിൽ കേൾക്കുന്നു. നേരെ നമ്മൾ കോട്ടയുടെ വിശാലമായ ഹാളിലെത്തുന്നു. ഒരു സംഘം കൊമാളികൾ വലുത ഗാനവും പാടി യഥേഷ്ടം വിഹരിക്കുന്നു. ദേവാലയ മന്ദിരങ്ങളിലും കൊട്ടാരങ്ങളിലും എല്ലായിടത്തും അവർ സംഘം ചേർന്ന് കലമ്പി നടക്കുന്നു. ഇത്തരം ദ്രുത പരിണാമങ്ങൾ അസംബന്ധമായി തോന്നാം. പക്ഷേ അതിനോട്ടത്തിൽ തോന്നുന്നത് പോലെ അവ അത്ര അസ്വാഭാവികമാണെന്ന് പറഞ്ഞുകൂടാം. യഥാർത്ഥ ജീവിതത്തിൻ്റെ പരിണാമഗതികളും ഇതുപോലെ തന്നെ അമ്പരപ്പ് ഉളവാക്കുന്നവയാണ്. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ നിസ്സഹായരായ കാഴ്ചക്കാരല്ല, തിരക്കുള്ള നടന്മാർ തന്നെയാണ്.
ഇതൊരു വലിയ വ്യത്യാസമാണ്. കാണികളുടെ മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ പ്രകോപനപരവും അനിഷ്ടവും ഉളവാക്കുന്ന തരത്തിലുള്ള ഹിംസാത്മക പരിണാമങ്ങൾക്ക് പൊടുന്നനെയുള്ള വൈകാരിക സ്ഫോടനങ്ങൾക്ക് നേരെ ജീവിതാനുകരണമായ നാടകത്തിലെ നടന്മാർ അന്ധമാണ്, അന്ധരാണ്. പെട്ടെന്നുള്ള രംഗമാറ്റം കാലദേശ പരിണാമവും ദീർഘകാലത്തെ പ്രയോഗ സാധ്യത മൂലം അനുവദനീയമാണെന്ന് മാത്രമല്ല ഒരു കലാതത്വമാണെന്ന് കൂടി പലരും അംഗീകരിക്കുന്നു. ഇങ്ങനെ അംഗീകരിക്കുന്ന നിരൂപകരെ സംബന്ധിച്ചിടത്തോളം ഒരു രചയിതാവിൻ്റെ കലാവിരുത് നിർണയിക്കപ്പെടുന്നത് പ്രധാനമായും ഓരോ അധ്യായത്തിൻ്റെയും അവസാനത്തിൽ തൻ്റെ കഥാപാത്രങ്ങളെ അയാൾ ഏത് പ്രതിസന്ധികളിൽ നിർത്തിയിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഈ പ്രബന്ധത്തിൽ രസകരമായ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഡിക്കൻസ് ഒരു അജീവനാന്ത അമച്വർ നടൻ മെലോഡ്രാമ തിയേറ്ററുമായുള്ള തൻ്റെ നേരിട്ടുള്ള ബന്ധത്തെ സ്വന്തം വാക്കുകളിൽ നിർവചിക്കുന്നു എന്നതാണ്. മുൻകൂട്ടി കാണാനാവാത്ത ഭാവിയിലെ ചലച്ചിത്രകലയെയും അതിവിദൂരമല്ലാത്ത ഡിക്കൻസിന് ഭൂതകാലത്തിലെ സംഭ്രമമായ മെലോഡ്രാമ തിയേറ്റർ പാരമ്പര്യത്തെയും തമ്മിൽ കൂട്ടിയിടക്കുന്ന ഒരു കണ്ണിയായി ഡിക്കൻസ് സ്വയം പ്രതീക്ഷിച്ചിരുന്നത് പോലെ തോന്നുന്നു. ഈ പ്രബന്ധം തീർച്ചയായും അമേരിക്കൻ സിനിമയുടെ കുലപതിയുടെ കണ്ണിൽപ്പെടാതെ പോവുക അസാധ്യമല്ല. 19-ാം നൂറ്റാണ്ടിലെ മഹാനായ നോവലിസ്റ്റ് 20-ാം നൂറ്റാണ്ടിലെ മഹാനായ ചലച്ചിത്രകാരന് കൈമാറിയ വിലപ്പെട്ട ഉപദേശം അദ്ദേഹം പലപ്പോഴും പിന്തുടരുന്നതായാണ്. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളുടെ ഘടന ക്രമീകരിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രിഫിത്ത് ഒന്നും വളച്ചു വയ്ക്കാതെ തനിക്ക് ഡിക്കൻസിനോടുള്ള കടപ്പാട് പല പ്രാവശ്യം അനുസ്മരിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര വായനക്കാർക്ക് ഇതേക്കുറിച്ച് ബോധ്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സിനിമയ്ക്ക് പിതൃത്വമുണ്ടെന്നും ഭൂതകാലത്തെ മഹാസംഭവങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യമുണ്ടെന്നുമുള്ള കണ്ടെത്തൽ സന്തോഷകരമാണ്. ഏതോ ദിവ്യ ഗർഭത്തിൽ നിന്നാണ് ചലച്ചിത്രകലയുടെ ഉത്ഭവമെന്ന് കാണാനും അവിശ്വസനീയമായ അത്തരമൊരു പശ്ചാത്തലത്തിൽ നിന്ന് സിനിമയുടെ സൗന്ദര്യശാസ്ത്ര തത്വങ്ങൾ ഉയർത്തുവാനും ചിന്താശൂന്യമായ മുൻവിധികൾ ഉള്ളവർക്കേ കഴിയൂ. ഡിക്കൻസും പൂർവികരുടെ പൂർണ്ണമായ നിരയും ഗ്രീക്കുകാരും ഷേക്സ്പിയറും അടക്കമുള്ളവർ മുതൽ ഗ്രിഫിത്തിൻ്റെയും നമ്മുടെ സിനിമയുടെയും ഉത്ഭവം എഡിസൻ്റെയോ കൂട്ടുകാരുടെയോ കണ്ടുപിടുത്തങ്ങൾ പോലെ യാദൃച്ഛികമല്ല എന്ന് തെളിയിക്കുന്ന ഭാഗ്യസൂചികകളാണ്. അതിവിശാലമായൊരു ഭൂതകാല സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമാണ് ഉള്ളതാണത്. ഭൂതകാലത്തിൻ്റെ ഈ ഓരോ അംശങ്ങളും ലോക ചരിത്രത്തിൽ അതാതിൻ്റെ മുഹൂർത്തത്തിൽ മഹത്തായ ചലച്ചിത്ര കലയെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട സാഹിത്യ പരമാർശമുണ്ടാകുമ്പോൾ മുഖം ചുളിക്കുന്ന ചിന്താശൂന്യമായ ആളുകൾക്ക് ഈ ഭൂതകാലം ഒരു ശകാരമാകട്ടെ. തികച്ചും ആധുനികമായ ചലച്ചിത്ര കലയ്ക്ക് സാഹിത്യവും വളരെയേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇത് പ്രഥമവും പരമപ്രധാനവുമായ ദർശനത്തിൻ്റെ കലയാണ്. കണ്ണു മാത്രമല്ല കാഴ്ചയും രണ്ടർത്ഥങ്ങളും ഈ സംജ്ഞയിൽ അടങ്ങിയിരിക്കുന്നു. മഹാനായ അസൻസ്റ്റിൻ്റെ വാക്കുകൾ സമാപിക്കുമ്പോൾ നമുക്ക് വിശ്വകവി ഷേക്സ്പിയറിൻ്റെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഉപസംഹരിപ്പിക്കാം. ആൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്, ആൾ ദ മെൻ ആൻഡ് വിമൻ ആർ ആക്ടേഴ്സ്. ഈ ലോകം എന്നും ഒരു നാടകം പോലെ, ഓരോ നടനും നടനും നടിക്കും, ഏഴംഗമുണ്ടി നരം നാടകത്തിൽ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. ദിസ് ഇസ് ഷാജി ജോൺ സൈനിങ് ഓഫ് ഫ്രം ആൽഫ ഒമേഗ വിഷ്വൽ മീഡിയ. കൈൻഡ്ലി സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു വെരി മച്ച്.